അടുത്തു ഹലോ ഹായ് 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 ഹലോ ഹായ് ഹായ് ബിജു ഹായ് ഹലോ ഹലോ ശ്രീജ ഇത് ഫോൺ വെരി സോറി എല്ലാവരോടും അതിനിടയിൽ എനിക്കൊരു കോള് വന്നു ഞാനത് കട്ട് ചെയ്യുന്നതിന് പകരം അറിയാതെ അത് ഞാൻ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അതാണ് പറ്റിയത് വെരി സോറി അതാണ് കട്ടായി പോയത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം അപ്പോൾ എല്ലാവരോടും ഹായ് ഷാഹിന ഹായ് വീട് എവിടെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എറണാകുളത്താണ് വീട് എറണാകുളത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിറ്റൂരിൽ ഒരു ആസ്റ്റർ മെഡി സിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ചിറ്റൂരിനെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ചിറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലാണോ അത് ഈ ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ അത് കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരുമല്ലോ എന്തായാലും അയച്ചേട്ടാ ഗുഡ് ഈവനിങ് എല്ലാവരോടും എല്ലാവരോടും എൻ്റെ താങ്ക്സ് പറയുന്നു ഈ ക്യാരക്ടർ പീറ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം എനിക്ക് അങ്ങനെ ഒരുപാട് കോൾസ് വരുന്നുണ്ട് സാധാരണ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ ഒരുപാട് പേരുടെ കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും കാണണം അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹായ് സേഫാണോ അതെ അതെ സേഫാണ് ഇപ്പോൾ വീട്ടിലാണ് ഷൂട്ട് കഴിഞ്ഞ് ഇന്ന് വന്നതാണ് ഷൂട്ടിലായിരുന്നു ആക്ച്വലി അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് കാലത്ത് ഒരു 11 o'clock ആയപ്പോൾ വീട്ടിലെത്തി എറണാകുളത്ത് എത്തി ട്രിവാൻഡ്രത്തിന് ഹായ് ഹായ് സർ ഹായ് താങ്ക് യു ഹായ് ചേട്ടാ ഹോ യു യു ഫൈൻ ഇന്ദുലേഖ ഫൈൻ ഓക്കെ രാഹുൽ മധു ചപ്പാത്തി ബിസിനസ് എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സംഭവം പ്രശ്നങ്ങളൊക്കെ കാരണം ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ ഹായ് ചേട്ടാ അസുഖമാണോ വിക്ടർ ഫ്രാൻസിസ് മിമിക്രി പ്ലീസ് അയ്യോ സോറി ഇപ്പം മിമിക്രി പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല മിമിക്രി പണ്ട് മിമിക്രിയൊക്കെ ചെയ്തിരുന്നതാണ് ഞാൻ ഗാന്ധി യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു 1995 അപ്പോൾ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചിരുന്നത് ഇപ്പോൾ 95 കലാപ്രതിഭയായി കലാപ്രതിഭ ആയത് പക്ഷേ വരയിലാണ് വരയ്ക്കും ഞാൻ കുഴപ്പമില്ലാതെ അന്ന് വരയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു കോളേജ് ലെവലിലൊക്കെ ഇപ്പം മിമിക്രി ഒക്കെ ചെയ്തിട്ട് നാളുകളായി ഇപ്പോൾ ഓക്കെ ചേട്ടൻ്റെ പഴയ മൂവീസ് പറയാമോ സീരിയൽ അല്ലാതെ മൂവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഇപ്പം ഈ അടുത്ത് ചെയ്തത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ചാപ്പ കുരിശ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ മുരളി ഗോപി ചെയ്ത ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനായിട്ടുള്ള റോളാണ് ചെയ്തത് ബെസ്റ്റ് ആക്ടറിലാണെങ്കിലൊരു ക്യാമറമാൻ ക്യാരക്ടറാണ് ചെയ്തത് അത് മമ്മൂക്കയുടെ മൂവി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ശ്രീനിവാസൻ സർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കൂടെ ക്യാമറമാനായിട്ട് ചെയ്തു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു മാർട്ടിൻ പ്രക്കാട്ട് ഡയറക്റ്റ് ചെയ്ത ബെസ്റ്റ് ആക്ടർ പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പിന്നെ മണിരത്നം എന്ന് പറഞ്ഞിട്ട് ഫഹദ് അഭിനയിച്ച ഒരു മൂവി പിന്നെ 24 കാദം ബാംഗ്ലൂർ ആ പടത്തിൽ അഭിനയിച്ചു കുറച്ച് പടങ്ങൾ എടുത്ത് ചെയ്തിട്ടുണ്ട് ഒരു ഹായ് പറയാമോ ലൂയിസ് കെ ജോസ് ഹായ് ഹായ് ലൂയിസ് സുഖാണോ യെസ് കൃഷ്ണകുമാർ ഹായ് അശോക് ഒരു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് സീരിയൽ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എൻ്റെ ക്യാരക്ടറിൻ്റെ മാത്രമല്ല സീരിയലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും പറയണം അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ നമ്മുടെ ടീമായിട്ട് നമ്മുടെ ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ഒക്കെ ഷെയർ ചെയ്യും ഡെഫിനറ്റായിട്ടും ബെസ്റ്റ് വിഷസ് ബാബുചേട്ടൻ ബാബുചേട്ടനോട് അന്വേഷണം പറയണം ഓക്കെ താങ്ക് യു ഓക്കെ
വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഓക്കെ, നമസ്കാരം. ഓക്കെ, മനസപുത്രിയിലെ ബെഞ്ചമിൻ എന്ന ക്യാരക്ടർ ഓർക്കുന്നു. ഓക്കെ, താങ്ക് യു. മനസപുത്രി ചെയ്തിട്ട് കുറേ നാളുകളായി. അപ്പോൾ അത് വർഷങ്ങളായി, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അത് നല്ല അപ്രീസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറാണ്. സൂപ്പർ, നല്ല സീരിയൽ, നല്ല അഭിനയം. താങ്ക് യു വെരി മച്ച്. ഇപ്പം എന്തായാലും എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അപ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സീരിയലാണ്. ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സുഖമായിട്ട് വീട്ടിലിരുന്ന് എല്ലാവർക്കും കൂടെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ പ്രവീൺജി ചെയ്യുമ്പോൾ, പ്രദീപ് ചേട്ടൻ, പ്രദീപ് പണിക്കർ ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം അങ്ങനത്തെ വർക്കുകളായിരിക്കും കൂടുതൽ, നല്ല ക്വാളിറ്റി പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഇതിൻ്റെ തന്നെ ഫ്രെയിംസ് ആണെങ്കിലും ക്യാമറ വർക്കാണെങ്കിലും കൃഷ്ണകുമാർ നല്ലൊരു സൂപ്പർ ക്യാമറമാനാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഷോർട്സും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പല പല രീതിയിലും നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ഷോർട്സൊക്കെ വയ്ക്കുമ്പോഴൊക്കെ വളരെ കെയർഫുള്ളായിട്ടും വളരെ എങ്ങനെ അത് ബ്യൂട്ടിഫൈ ചെയ്യാമെന്ന് വിചാരിച്ച് എത്ര എത്രത്തോളം നന്നാക്കാമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് ഓരോരുത്തരും, ഓരോരുത്തരുടെ റോൾസും. ഇപ്പോൾ അവിടെയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രൊഡക്ഷൻ, അതായത് ഞങ്ങൾക്ക് ഫുഡ് തരുന്നവർ തൊട്ട് ലൈറ്റിലെ ചേട്ടന്മാർ, പിന്നെ ആർട്ട്, മേക്കപ്പ് എല്ലാവരും, ഇതൊരു വലിയ ടീം വർക്കാണ്. ആൾക്കാർ കുറച്ചേ ഉള്ളൂ, 25 പേരൊക്കെ താഴെ ഉള്ളൂ അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മാസ്ക് യൂസ് ചെയ്ത് സാനിറ്റൈസറൊക്കെ ഓരോ 1 അവറിലും യൂസ് ചെയ്ത്, ഫുഡൊക്കെ ആണെങ്കിൽ തന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, ഗ്ലാസസ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ സേഫാണ്. ഞങ്ങളൊക്കെ തന്നെ ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ മാസ്ക് യൂസ് ചെയ്യാതിരിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ പിന്നെ ചാനലിൻ്റെയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് അങ്ങനെ ചെയ്യണം. അപ്പോൾ അവരുടെയും ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ തന്നെ ഏഷ്യാനെറ്റിൽ അഭിനയിക്കാനായിട്ടുള്ള വളരെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നല്ലൊരു ക്യാരക്ടർ വരാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് സീരിയലുകളിൽ വിളിക്കുന്നുണ്ടായിരുന്നു വേറെ ചാനലുകളിലൊക്കെ, പക്ഷേ ഞാനത് ചെയ്തില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 കൊല്ലമായി അഭിനയിച്ചിട്ട്. ലാസ്റ്റ് ഇപ്പം പരസ്പരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് മനോരമയിൽ ഒരു മനോരമ ആവശ്യത്തിൻ്റെ ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ലാതെ പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഒരു 2-3 വർഷത്തെ ഗ്യാപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനിയൊരു വർക്ക് ചെയ്യുമ്പോൾ അത് ഏഷ്യാനെറ്റിനായിരിക്കണം. ഏഷ്യാനെറ്റിനുള്ളൊരു ഹൈപ്പ് ഈ പറഞ്ഞ പോലെ വലിയൊരു ഹൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അത് ഏഷ്യാനെറ്റിൽ ചെയ്യണമെന്ന്. ഓക്കെ, ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. പേര് റുസ്താൻ. ഒരു വിഷ് പറയാം, തീർച്ചയായിട്ടും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ റുസ്താൻ. ഫറാഖ് ഫെസി, താങ്ക് യു. ഫറാഖ് ഫെസി സീരിയൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ഹായ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, വൈഫ്, 2 കുട്ടികൾ, മോള് ഇപ്പോൾ +2 കഴിഞ്ഞു. അവിടെ ഇപ്പോൾ നിഫ്റ്റിൻ്റെ എൻട്രൻസ് കിട്ടി, അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. ദേവ എന്നാണ് പേര്, ദേവ ദിലീപ്. മോൻ്റെ പേര് ധ്രുവ ദിലീപ്, അവന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈഫിൻ്റെ പേര് സുമ. എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കാര്യങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു വൈഫ്. ഡയലോഗിന് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് നിങ്ങളുടെ വിജയം, എനിക്കിഷ്ടമാണ്. നസീർ നിലമ്പൂർ, താങ്ക് യു നസീർ. അതിങ്ങനെ മനഃപൂർവ്വം അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നതല്ല, അത് എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ പറഞ്ഞതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് നസീർ, വളരെ വളരെ സന്തോഷം. ഒരു ഹായ് പ്ലീസ്. അശോക് പി ജി, ഹായ്. ഹായ്, സീരിയൽ സൂപ്പർ, നമസ്കാരം. ചിന്തോൾ ഷാ, ചിന്തോൾ ഷാ, താങ്ക് യു. അഭിപ്രായം, നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീംസിനെ ഇത് അറിയിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ക്രൂ എല്ലാവരും അറിയും ഈ കാര്യങ്ങൾ. ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും ഈ സീരിയൽ ഇഷ്ടപ്പെട്ടു. ബിനു അയോധ്യ, എല്ലാവരോടും അന്വേഷണം ഞാൻ തിരിച്ചും അന്വേഷിച്ചതായിട്ട് പറയണം എല്ലാവരോടും. താങ്ക് യു ബിനു. അവരോടെല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം, സീരിയൽ മുടങ്ങാതെ കാണാൻ പറയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ശബ്ദം കിടു ബിജു,
താങ്ക് യു ബിജു, എന്തായാലും അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ്, നന്ദി. ഹായ് 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 മിഥുൻ പട്ടാഴി, ഹായ് ഹായ് മിഥുൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു സമയം എല്ലാവരും വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പം ഞങ്ങളാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. കാരണം കുറേ നാളുകളായിട്ട് ഒരു വർക്കും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. കാരണം ഈ സീരിയൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി വിളിക്കുന്നത് തന്നെ ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 വർഷം മുമ്പാണ് ഈ ക്യാരക്ടറിനെ പറ്റി എൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാനത് കമ്മിറ്റ് ചെയ്തു ചെയ്യാമെന്നിങ്ങനെ സമ്മതിച്ചു. പിന്നെ അതിൻ്റെ ഓരോ വർക്കുകളിങ്ങനെ നടന്നു വന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെ പ്രോബ്ലംസായി, പിന്നെ ലോക്ക്ഡൗൺ വന്നു. അങ്ങനെയൊക്കെയാണിത് നീണ്ടുപോയതല്ലേ? കുറച്ചും കൂടെ നേരത്തെ വരേണ്ട ഒരു സീരിയലായിരുന്നു. ഹായ് ജേക്കബ്, ഹായ്, ഹലോ. എൻ്റെ വീട്ടിൽ സഹാന സുബാന, ഓക്കെ, ഹായ് 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 ഹായ്. ഷൂട്ടിംഗ് ട്രിവാൻഡ്രമാണോ? അതെ അതെ, ഷൂട്ടിംഗ് ട്രിവാൻഡ്രമാണ്, പക്ഷേ ടൗണിലല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് മലയിൻ കീഴ് എന്ന് പറഞ്ഞ ഭാഗമൊക്കെയാണ്, അവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കോവളത്തിൻ്റെ ഡിസ്റ്റൻ്റ് ഏരിയ, ടൗൺ അല്ലാത്ത ഏരിയ, ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ വളരെ സേഫായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വളരെ സേഫായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും സേഫായിട്ട് ഇരിക്കണം എല്ലാവരും. ഇപ്പം നമ്മളെപ്പോഴും പറയും നമ്മുടെ ആളുകൾ, നമ്മുടെ ആളുകൾ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല, അവർ പുറത്തിറങ്ങി നടക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ എല്ലാവരും നല്ല ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 5-6 പേര് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മളീ പറഞ്ഞ പോലെ ഈ 100-100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 5-6 പേര് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷേ ബാക്കിയുള്ള 95 പേരും ഇതൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ 5 പേര് മതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വളരെ സേഫായിട്ട് നമ്മളിരിക്കണം. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട് പുറത്തിറങ്ങി, അവരോടൊക്കെ പറയണം. നമ്മളൊക്കെ നമുക്കത് സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാധ്യതയാണ് നമ്മുടെ ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു എല്ലാവരും സേഫായിട്ടിരിക്കണം. ഈ പറഞ്ഞ പോലെ സാനിറ്റൈസർ യൂസ് ചെയ്യണം. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ്ക് മസ്റ്റാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മാസ്ക് ധരിക്കാതിരിക്കരുത്. സാധാരണ മാസ്ക് ധരിച്ചിട്ട് വർത്തമാനം പറയാമെന്ന നേരത്തെ മാസ്ക് ഇങ്ങനെ അഴിച്ചിട്ട് വർത്തമാനം പറയാനുള്ളത് അങ്ങനെയല്ല. ശരിക്കും മാസ്ക് ഇട്ട് തന്നെ വർത്തമാനം പറയുന്ന സമയത്താണ് കൂടുതൽ അത് ഉപയോഗിക്കേണ്ടത്. ഹായ് ഹായ് ഷാനു സുബാന, ഹായ് ഹായ് ഷാഹിന, ലീബ ശ്രീധർ, ഹായ് ലീബ, നന്നാവുന്നുണ്ട്, സന്തോഷം. സജി നായർ, സജി നായർ, ഹായ്, താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പം ഈ കഥാപാത്രം, ഇപ്പം എൻ്റെ കഥാപാത്രം മാത്രമല്ല, നമ്മൾ എല്ലാ കഥാപാത്രങ്ങളും എല്ലാവരും വളരെ സപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ ഒരു നല്ല ടീമാണ്, നല്ല, വളരെ നല്ല. ഞാൻ ഇത്രയും നാൾ അഭിനയിച്ച വർക്കുകളെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു ടീം വർക്കാണിത്. വളരെ എന്താ പറയുക, അതിൻ്റെ ഒരു ക്യാരക്ടർ നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാവരും അതിൽ അത് അതിൻ്റെ ഭാഗമാണ്. കാരണം സ്ക്രിപ്റ്റ് എഴുതുന്നത് തൊട്ട് അതിൻ്റെ എഴുതി അത് പ്രൊഡക്ഷനിലേക്ക് വന്ന് ഡയറക്ഷൻ ചെയ്ത് അതിൻ്റെ ക്യാമറ ചെയ്ത് നമ്മൾ മേക്കപ്പ് കോസ്റ്റ്യൂം അങ്ങനെ എല്ലാവരും, നമുക്ക് ഈവൻ ഫുഡ് വരുന്നവരും ലൈറ്റ് വയ്ക്കുന്നവരും വരെ നമ്മളുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഹൃദയത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം കൊണ്ടാണ് നമുക്കൊരു ക്യാരക്ടർ നന്നാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചും നല്ലൊരു ടീമായിട്ടും ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടാവാം. ഹായ് ഹലോ, എങ്ങനെയുണ്ട് സാർ? അവിടെ കുഴപ്പമില്ല മിഥുൻ. ഹായ് സാർ, ഹായ് ഹലോ, ഹായ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഹായ് പറയാണ്. അപ്പോൾ
എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ ഇപ്പം സേഫായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. നിജിൽ നിജിൽ ഹായ് നിജിൽ, കുറേ നാളായല്ലോ നിജിൽ നമ്മൾ കണ്ടിട്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. നിജിൽ ട്രിവാൻഡ്രത്താണോ ഇപ്പം? ഭരത്, ഹലോ, ഹായ് ഭരത്. ഭരത് എൻ്റെ ചേട്ടൻ്റെ മോനാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഫാമിലിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എൻ്റെ അമ്മാവൻ ചിറ്റൂർ ഗോപി പാട്ടെഴുതുന്ന ഗാനരചയിതാവാണ്, ഫേമസ് ഗാനരചയിതാവാണ്. പിന്നെ എൻ്റെ എല്ലാവരും, ചേട്ടനാണെങ്കിൽ മനോജ് മത്തശ്ശേരിൽ എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റാണ്. ഭരത് നല്ലോണം വരയ്ക്കും. അവൻ NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസിൻ്റെ കോഴ്സ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ എൻ്റെ പുതിയ ഷോർട്ട് ഫിലിം മാസ്ക്, ഒരാശംസ പറയാമോ? തീർച്ചയായിട്ടും ബിബിൽ, എല്ലാവിധ ആശംസകളും. മാസ്ക് എന്ന് പറഞ്ഞ ആ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ, ഹായ്, ഹായ്, ഹലോ. പിന്നെ വീട്ടിൽ എനിക്ക് അച്ഛനമ്മ, അച്ഛൻ്റെ പേര് ജയശങ്കർ എന്നാണ്, അമ്മയുടെ പേര് രാജലക്ഷ്മി. വീട്ടിൽ തന്നെയുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തറവാട്, അവിടെ അവരുണ്ട്. അമ്മയാണെങ്കിലും അത്യാവശ്യം പൂക്കളുണ്ടാക്കൽ, ഫ്ലവർ മേക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം വീട്ടിൽ കലാപരിപാടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. മോളാണെങ്കിലും ഒരുവിധം കുഴപ്പമില്ലാതെ വരയ്ക്കും, മോനാണെങ്കിലും മസലായിട്ട് വരയ്ക്കും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ദൈവത്തിനോടത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഹായ് നിതിൻ ചന്ദ്രൻ, ഹായ്, ഹായ് നിതിൻ, ഗുഡ് ആക്ടിങ്, താങ്ക് യു വെരി മച്ച്. സൂരജ്, വളരെ സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ പറയുന്നത് നമ്മളുടെ ഒരു ശക്തി കൂട്ടുകയാണ്. നമ്മൾ ആ കഥാപാത്രത്തിനോടുള്ള ഉത്തരവാദിത്വം, അതായത് ആ കഥാപാത്രം നന്നാക്കാനായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും കൂടുകയാണ്. ഓരോ ഓരോ സീൻസ് കിട്ടിക്കഴിയുമ്പോൾ അതെങ്ങനെ നന്നാക്കാം എന്നുള്ളത് നമ്മളിങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് നമ്മൾ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു സീൻ വായിച്ചു കഴിയുമ്പോൾ ആ സീൻ എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ മെൻ്റൽ സ്ട്രെയിൻസ്, അതായത് നമ്മളിത് ആ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ക്യാരക്ടറിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് മാത്രമേ നമ്മളവിടെ ചെയ്യുന്നുള്ളൂ. നമ്മളുടെ ജോലി അതാണല്ലോ. അവിടെ വന്നു കഴിഞ്ഞ് കാലത്ത് ലൊക്കേഷനിൽ പോവുക, അഭിനയിക്കുക, തിരിച്ചു വരിക, കാലത്ത് വീണ്ടും പോവുക, അങ്ങനെ. അപ്പോൾ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ കൊണ്ട് വളരെ ഭംഗിയായിട്ടത് പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പം നമ്മളെ വരുമ്പോൾ തന്നെ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും പരിചയക്കാരും റിലേറ്റീവ്സ് എല്ലാവരും വിളിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് ഇങ്ങനൊരു ലൈവിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന രാജേഷ്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്ന് ലൈവ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാമല്ലോ. നമ്മുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടും ഈ സീരിയലിനെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മുഖവിലക്കെടുക്കും, എല്ലാവരുടെയും കാര്യങ്ങൾ പറയും. നമ്മൾ സംസാരിച്ച ആൾക്കാർ, സുരജ്, സുരേഷ്, എന്നും കാണില്ല, ഇടയ്ക്ക് കാണും, റിയലി ഗുഡ്. തീർച്ചയായിട്ടും കാണണം. ഇനിയിപ്പോൾ അങ്ങനെ കാണാൻ, നമുക്ക് ചാനലിൽ കാണാൻ പറ്റാത്തവർക്ക് നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാം. ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആ സൗകര്യം പോലെ ഹോട്ട്സ്റ്റാർ എടുത്തിട്ട് അതിൽ എല്ലാ എപ്പിസോഡ്സും ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ മിസ്സാവുന്ന എപ്പിസോഡ്സ് കാണാൻ പറ്റും. ചെറുവേലിൽ, അയ്യോ പെട്ടെന്ന് പോയി, ശ്രീകുമാർ, ഹായ്. നീയും എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല. കൊറോണ ടൈം അല്ലേ സർ, എന്താ പരിപാടി? ഹായ്, ഹായ് ഡിയർ, ഹായ്, താങ്ക് യു. എല്ലാവരോടും സന്തോഷം. ഞാനിങ്ങനെ ഒരു ലൈവിൽ വന്നപ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും കാണുന്ന ആളുകളായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആണ് വന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വന്നു, വളരെ സന്തോഷമുണ്ട്. ഹായ്, ഹലോ, ഹായ്, 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 ഹായ് ടോണി, ഹായ് ഷാജഹാൻ, ഹായ് സോനു, ജിഷ, ഹായ് ലീബ, ശ്രീധർ നല്ല അഭിനയം, ഹായ്
താങ്ക് യു വെരി മച്ച് ലീബ. ഹായ് ഹായ്. ഞാൻ പറഞ്ഞില്ലേ, ഈ അഭിനയത്തിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു ദൈവാധീനമാണ്. നമുക്കിങ്ങനൊരു നല്ല ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അങ്ങനൊരു ക്യാരക്ടർ കിട്ടി, ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടി. അപ്പോൾ ആക്ച്വലി അത് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ, നല്ലൊരു ക്യാരക്ടർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അത് മേഷ്യാനട്ടി തന്നെ ചെയ്യണം എന്നുള്ളതൊരു വാശിയായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. വാശിയല്ല, ഒരു ആഗ്രഹമായിരുന്നു. കാരണം മേഷ്യാനട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ ദൈവാധീനം കൊണ്ട് അങ്ങനൊരു വർക്ക് വന്നു. അതും നല്ലൊരു ക്യാരക്ടർ, നല്ല ഡയറക്ടർ, നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല ക്യാമറമാൻ, നല്ല ടീം മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായാലും അതൊരു ചെയ്യാൻ ഉള്ള എന്തായാലും അന്ന് തന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ്. ഇനിയും നല്ല പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്നു സൂരജ്. താങ്ക് യു സൂരജ്. തീർച്ചയായിട്ടും ഞാനും എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും കിട്ടുന്ന വളരെ നല്ല അഭിപ്രായങ്ങളാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന ആ ഒരു സ്ട്രെയിന്, നമ്മളെടുക്കുന്ന ആ ഒരു പെയിൻ, എല്ലാവരും കൂടെ ടോട്ടൽ ക്രൂ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഫലം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ടോണി ടോമി, ഷൂട്ടിംഗ് നേരത്തെ വെച്ചേക്കുമല്ലേ സർ? ഹലോ ഹലോ, ലോക്ക്ഡൗൺ അല്ലേ, ഷൂട്ടിംഗ് നേരത്തെ വെച്ചേക്കുമല്ലേ സർ? അല്ല, അങ്ങനെയല്ല ടോണി. അത് ഷൂട്ടിംഗ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ടൈം, അത് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതും വിത്ത് ചാനലിൻ്റെ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിങ്ങിന് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രൂവിൻ്റെ എണ്ണമുണ്ട്, ഇത്ര ആൾക്കാർ എന്നുള്ള. അപ്പോൾ ആ എണ്ണം ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ നമ്മളവിടെ മാസ്ക്, സാനിറ്റൈസർ, എല്ലാ കാര്യങ്ങളും, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം വളരെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ടൈമിങ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ 8 മണിക്ക് മുമ്പ് എല്ലാവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ റൂമിലെത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട് റൂൾ പ്രകാരം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗവൺമെൻറ് നമുക്ക് ഇതിനൊരു പെർമിഷൻ തന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഒരു ജോലിയില്ലാതെ ഈ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുടെ പുറത്ത്, ഈ സീരിയൽ ഫീൽഡിലുള്ള എത്ര ആളുകളാണെന്നറിയോ, ഇതിൻ്റെ ഇതിൽ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് ആക്ച്വലി ഇതിപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ വലിയൊരു സമാധാനമായി. കാരണം പലരും ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളിലാണ്, പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു പെർമിഷൻ വെച്ചത് ഈ ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷമാണ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ വളരെ സന്തോഷം തരുന്നുണ്ട്. ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രത്യേക അനുമതി ഷൂട്ടിങ്ങിന് തന്നതും അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതിനൊന്നും ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. കൊറോണയാണേ സേഫ് അല്ലേ? ബെഞ്ചമിൻ ക്യാരക്ടർ ഓർമ്മ വരുന്നു ചേട്ടൻ്റെ. ചേട്ടനെ കാണുമ്പോൾ പ്ലീസ് കമൻ്റ് ഒന്ന് വായിക്കൂ. ഒരു ഹായ്. ഹായ് അനുമോൾ, ഹായ്. വളരെ സന്തോഷം. നമ്മുടെ ആ പഴയ ക്യാരക്ടറൊക്കെ ആലോചിച്ച്, അങ്ങനെ എൻ്റെ പേരൊക്കെ ആലോചിച്ച് എപ്പോഴും ഓർമ്മയിലിരിക്കുന്നതിന് താങ്ക്സ് ഉണ്ട്. എന്നും കാണാറുണ്ട് ലീബ. ശ്രീധർ കാണണം, എല്ലാ ദിവസവും കാണണം, അഭിപ്രായങ്ങൾ പറയണം തീർച്ചയായിട്ടും. ഹായ്. സമയമുള്ളപ്പോൾ ഇതുപോലെ ലൈവിൽ വരണം സൂരജ്. താങ്ക് യു സൂരജ്. ഓക്കെ, ഞാൻ മാക്സിമം ശ്രമിക്കാം. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ലൈവിൽ വരാൻ ശ്രമിക്കാം. ഞാനങ്ങനെ ലൈവിൽ വരാറില്ല സാധാരണ, ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണെന്ന് അറിയാം എനിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇനിയും വരാം. ചേട്ടൻ്റെ ഫാമിലി സേഫാണോ? ചേട്ടന് നല്ലൊരു വേഷമാണ് കിട്ടിയിരിക്കുന്നത് സോനു. തീർച്ചയായിട്ടും സോനു, ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഫാമിലി എല്ലാവരും സേഫാണ്, എല്ലാവരും. ഇപ്പം ഞങ്ങളുടെ പ്രദേശം എറണാകുളത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലം വളരെ സേഫായിട്ടുള്ളൊരു ഏരിയയാണ് താമസിക്കുന്ന സ്ഥലം. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിലും വളരെ സേഫാണ്. ഞങ്ങളുടെ ലൊക്കേഷൻ ഭാഗത്തുനിന്നല്ല പ്രശ്നങ്ങൾ, അത് ദൂരെ വേറൊരു ഏരിയയിലാണ്.
ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ വേറെ ആരായിട്ടും ഞങ്ങൾ ഈ 25 പേരും ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഞങ്ങളാകെ 25 പേരെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ടീമായിട്ടുള്ള ആളുകളാണ്. ഇതൊരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്തും പോകുന്നില്ല. അപ്പോൾ എല്ലാവരും സേഫാണ്, വളരെ സേഫാണ്. അപ്പോൾ അതിന് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. എബ്രഹാം സക്രി, ഹായ് ദിലീപ്, ഹായ് 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 എബ്രഹാം സർ, താങ്ക് യു. സൂരജ്, താങ്ക് യു. അതെ അതെ, ലൈവിൽ വരുമ്പോൾ ഉള്ള സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റും. അതെ സൂരജ്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സന്തോഷമായി എന്തായാലും ഇങ്ങനൊരു ഇതിൽ വരാൻ പറ്റിയതിൽ. എല്ലാവരും സീരിയൽ കാണണം, അഭിപ്രായങ്ങൾ പറയണം തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, പേഴ്സണലായിട്ടും എനിക്ക് എൻ്റെ ഇതിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നിങ്ങൾ വന്നിട്ട് തീർച്ചയായിട്ടും അതിലുള്ള കമൻസ് പറയണം. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കാരണം എല്ലാ കാര്യങ്ങളും അറിയിക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളുടെ ശക്തി. നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഒരു വലിയ കരുത്താണ്. അപ്പോൾ അത് നമ്മൾ പങ്കുവയ്ക്കും. ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്രൂ ആയിട്ട് പങ്കുവയ്ക്കും, അവരായിട്ട് സംസാരിക്കും. അപ്പോൾ അവരോട് പറയും തീർച്ചയായിട്ടും ഈ നമ്മുടെ ഒരു ഇങ്ങനെയാണ് നമ്മുടെ ലൈവിൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പങ്കുവയ്ക്കും. ഞാനിപ്പോൾ ഇന്ന് ഉച്ചയോടെ ഞാൻ ഡയറക്ടറോട് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ ഇതിങ്ങനെ നിന്ന് ലൈവ് പോകുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയും, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. വൈശാഖ്, ഗോഡ് ബ്ലസ് യു സർ, താങ്ക് യു. സൂപ്പർ സീരിയൽ, താങ്ക് യു വെരി മച്ച് വൈശാഖ്. എന്തായാലും അപ്പോൾ ഞങ്ങൾ ഈ എടുക്കുന്ന സ്ട്രെയിനും ആ ഒരു പെയിനും ഒക്കെ ഫലം കാണുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. എന്തായാലും ഇന്ന് ഷൂട്ടുണ്ടോ എബ്രഹാം? ഇല്ല ഇല്ല, ഇന്ന് ഷൂട്ടില്ല. ഇന്ന് ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട് ട്രാൻഡ്രത്ത്. എൻ്റെ പോർഷൻസ് കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞ് 28-ാം തീയതി പോയതാണ് ഷൂട്ടിന്. ഇപ്പം ഇന്ന് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു, ഇന്നലെ വൈകുന്നേരം വരെ ഷൂട്ടുണ്ടായിരുന്നു, ഇന്നലെ 4 മണി വരെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മണി തൊട്ട് ഒരു രാത്രി 10 മണി വരെ ഡബ്ബിംഗ് ഉണ്ടായിരുന്നു. ഈ എല്ലാ സീൻസും ചെയ്ത സീൻസ് മൊത്തം ഡബ് ചെയ്തിട്ടാണ് രാത്രി അത് കഴിഞ്ഞ് റൂമിൽ പോയി കിടന്ന് പിന്നെ ഇന്ന് വെളുപ്പിനെ ഞാൻ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇപ്പം എറണാകുളത്ത് എത്തി, കാലത്ത് സേഫായിട്ട് എത്തി. വളരെ സേഫായിരുന്നു യാത്ര, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വഴിയിലൊന്നും ഒരു സ്ഥലത്ത് നിർത്ത് പോലും ചെയ്തില്ല വണ്ടിക്ക് വന്നപ്പോൾ. സ്വന്തം വണ്ടി ഓടിച്ച് തന്നെയാണ് പോയത്. അതുപോലെ തന്നെ തിരിച്ചു വന്നപ്പോഴും ഭക്ഷണം പോലും വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. ഇടയ്ക്ക് ഒരു സ്ഥലത്തൊന്നും ഇറങ്ങിയ പോലും ഇല്ല. കാരണം ഞങ്ങളവിടെ എന്തായാലും സേഫാണ്. അതുപോലെ തന്നെ പോണ വഴിയിലും നമ്മൾ ഒരു സ്ഥലത്തും ഇറങ്ങാതെ വീട്ടിലെത്തണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഭക്ഷണം പോലും കഴിച്ചത്. ഹായ് ദിലീപേട്ട, ഹായ് സഹിൽ, ഹലോ അമ്പിളി, ഹായ്. നല്ല സീരിയലാണ്, അടിപൊളിയാണ്, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെഫിനറ്റായിട്ടും ഇനി വരാൻ പോകുന്ന കഥയും അതിൻ്റെ കഥാപാത്രങ്ങളും ഒക്കെ വളരെ വളരെ നല്ല കഥാപാത്രങ്ങളാണ്. നല്ല കാസ്റ്റിംഗ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ കണ്ട് ഒരുപാട് കണ്ടിട്ടുള്ളവരൊന്നും ആയിക്കോളണം എന്നില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൽമാൻ, നമ്മുടെ അതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സൽമാൻ, ഈ ഇതിലാണ് ആദ്യമായിട്ട് ഹീറോ ആയിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത്. ഒരുപാട് ഓഡീഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് സൽമാൻ ഇപ്പോൾ ഇതിലേക്ക് ഹീറോ ആയിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്തത്. നല്ലൊരു പയ്യനാണ് സൽമാൻ. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്, നന്നായിട്ടുണ്ട്, അടിപൊളി, താങ്ക് യു. ഹായ്, ഹലോ, നന്നാവുന്നുണ്ട്, ഹലോ സർ, ആക്ടിങ് സൂപ്പറാണ്, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും കാണണം. പിന്നെ ഇപ്പം രാത്രി ഇപ്പോൾ 7 മണിക്ക് നിങ്ങൾക്ക് 7:30 കാണാൻ മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ 11 മണിക്ക് വീണ്ടും റീടെലി കാസ്റ്റ് ഉണ്ട്. പിറ്റേ ദിവസവുമുണ്ട് റീടെലി കാസ്റ്റ്. അതിൻ്റെ ടൈം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 7:30 കാണാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ 7:30 കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീടെലി കാസ്റ്റ് 11 മണിക്ക് കാണാം. അല്ലെങ്കിൽ പിന്നെ ഹോട്ട്സ്റ്റാർ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്കിത് കാണാനായിട്ട്. ഒരു കാരണവശാലും എപ്പിസോഡ്സ് മിസ് ചെയ്യാതെ കാണുക, കാരണം കണക്റ്റഡ് ആണ് എല്ലാ എപ്പിസോഡ്സും. ഓരോ എപ്പിസോഡ്സും അത് കണക്ട് ചെയ്ത് പോകുന്നത് കാരണം
തീർച്ചയായിട്ടും അത് ഒരു എപ്പിസോഡ് ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോയെ ബാധിച്ചേക്കാം. നന്നായിട്ടുണ്ട്, നാച്ചുറലായിട്ടുള്ള അഭിനയം. അഭിനന്ദനങ്ങൾ. താങ്ക് യു രമില, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഇത് ഇനിയും ഞാൻ ലൈവിൽ വരും. തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ശക്തി കിട്ടുന്നത്. കാരണം നമുക്കൊരു പവർ കിട്ടുന്നത് നിങ്ങളുടെ ഈ ഒരു ഇൻട്രാക്ഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ്. കൂടുതലും പറഞ്ഞില്ലേ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ പുറത്തിറങ്ങി പോയി നടന്ന് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അറിയുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമ്മളിരിക്കുകയാണ്, ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിലും ആരും ഷൂട്ടിംഗ് കാണാൻ വരുന്നില്ല. അപ്പോൾ നേരിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർ കുറവാണ്, തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആളുകളുടെ അഭിപ്രായം കിട്ടുന്നത് ത്രൂ സോഷ്യൽ മീഡിയയും അതുപോലെ ഫോൺ കോൾസും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായമാണല്ലോ. ഗുഡ് ഈവനിങ് പീറ്റർ സർ, ഹൗ ആർ യു ഡോട്ടർ അലീന, അലീന ശ്രീതു, അലീന ക്യാരക്ടർ ചെയ്യുന്ന ശ്രീതു നല്ല പെർഫോമറാണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും, അതിലുള്ള റീന ചേച്ചിയാണെങ്കിലും, അതിലെ മേയർ ക്യാരക്ടർ ചെയ്യുന്ന റീന ചേച്ചി നല്ല ക്യാരക്ടറാണ്. പിന്നെ അതിൽ എസ് പി ആയിട്ട് അഭിനയിക്കുന്നൊരു ജോസഫ് സാർ, അല്ല എല്ലാവരും അതിൽ പെർഫോം ചെയ്യുന്നവരെല്ലാം, ഇപ്പോൾ അവരൊക്കെ കൂടെ നിന്ന് നമ്മളുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് നമുക്കത് ചെയ്യാൻ പറ്റണേ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാർ, ഞങ്ങൾ അമ്മ അറിയാതെ സീരിയൽ കുടുംബസമേതമാണ് കാണുന്നത്, നല്ല സീരിയലാണ് ടോണി ടോമി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ടോണി. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കൂടെ ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്കിത് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ലൊരു വർക്കായിരിക്കും, ഒരു ക്വാളിറ്റിയുള്ള വർക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കുടുംബസമേതം തന്നെ എല്ലാവരും കാണണം. കഴിയുന്നത് 7 മണിക്ക് തന്നെ കാണാൻ തന്നെ ശ്രമിക്കണം. ഹായ് ഹായ് ചേട്ടാ, യുവർ ആക്ടിങ് ഈസ് വെരി സൂപ്പർ, ബൈ ലൈക്ക്. ധന്യ, താങ്ക് യു ധന്യ, താങ്ക് യു വെരി മച്ച്. ജോസഫ് മത്തായ്, ഹലോ ഹലോ സർ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സീരിയൽ കാണുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഇത് നമ്മൾ പങ്കുവയ്ക്കും. ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ക്രൂ എല്ലാവരുമായിട്ട് ഈ ഒരു നമ്മുടെ ഒരു ലൈവിൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കും. അപ്പോൾ എല്ലാവരും വന്നതിന് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അമ്മ വരുന്നത് ബാലഗണപതി എന്ന സീരിയൽ ഗോപാൽ വർമ്മ എന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു. താങ്ക് യു, താങ്ക് യു സുജയ് സുധീർ. ബാലഗണപതി നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു. അതിൽ ഏഷ്യാനെറ്റിൽ തന്നെയാണ് അതും ചെയ്തത്. അപ്പോൾ അത് കുട്ടികളുടെ നല്ലൊരു വർക്കായിരുന്നു. ആ കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായി, ബാലഗണപതിയായിട്ട് അഭിനയിക്കുന്ന പയ്യനൊക്കെ വലുതായി. അതുപോലെ എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ടായിരുന്നു, അവർ സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥൊക്കെ ഇപ്പോൾ വലിയ കുട്ടി, വലിയ എനിക്ക് തോന്നുന്നു പ്ലസ് ടു ഒക്കെ ആയിരുന്നു. ചെന്നൈയിൽ നിന്ന് ആൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. രഞ്ജിനി മേനോൻ, ഹലോ ധന്യ, ഹായ് ഹായ് ഹായ്, ഓക്കെ. ദ ക്യാരക്ടർ യു പ്ലേ ഈസ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ. ഗോഡ് ബ്ലസ്, കീപ് ദ ഗുഡ് വർക്ക്. താങ്ക് യു വെരി മച്ച് രാധിക, വളരെ സന്തോഷം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് പീറ്റർ എന്ന് പറഞ്ഞത്. ഈ കഥാപാത്രം ഈ സീരിയലിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ അതിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല, എങ്കിലും അത് നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വളരെ സന്തോഷം എല്ലാവർക്കും. ഈവൻ ഞാനിത് നമ്മുടെ എല്ലാ ക്രൂ ആൾക്കാരെയും നമ്മൾ അറിയിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ഫാക്ടേഴ്സ് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ്, കാണുന്നവരെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. കാരണം നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. നിങ്ങൾ കണ്ട് നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങൾ പറയുക, അത് എങ്ങനെയാണത്, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇത്ര പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നന്നാക്കാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടും നമുക്ക് പറ്റുന്നത്. ഹായ്, ഗെറ്റിംഗ് സൂപ്പർ സീരിയൽ, താങ്ക് യു വെരി മച്ച്.
ഹായ് ജേക്കബ് കേസ്. ഹായ് ഹായ് ജേക്കബ്. ധന്യ അമ്മറിയാതെ പീറ്റർ ക്യാരക്ടർ അടിപൊളി സ്ട്രോങ് ക്യാരക്ടറാണ്. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു ധന്യ, താങ്ക് യു വെരി മച്ച്. ഒരു ഹായ് പറയാമോ ചേട്ടാ? അക്ഷയ് ബിമൽ. ഹായ് ഹായ് അക്ഷയ്. അപ്പം എല്ലാം വളരെ സന്തോഷമായി, കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇപ്പം ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 8 മണി തൊട്ട് 9 മണി വരെ എന്നുള്ള ടൈമിലാണ് നമുക്ക് ലൈവ് വച്ചിരുന്നത്. അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഫാമിലി പറയൂ. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, വൈഫിൻ്റെ പേര് സുമ എന്നാണ്, രണ്ട് മക്കളാണ്, മൂത്താള് ദേവ എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ധ്രുവ. ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളോടൊരു ബൈ പറയാണ്. വീണ്ടും വരും തീർച്ചയായിട്ടും. ഈ ക്യാരക്ടർ നീ കാണുക, സീരിയൽ കാണുക, ഞങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ശക്തി. അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടൈമായി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഹായ്.